നമസ്കാരം, വെൽക്കം ടു കെ പി'സ് വേൾഡ് ഫോർ ട്രിക്സ് ആൻഡ് ട്രിക്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ റിവ്യൂ എന്തിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ്? ഇത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഈ പ്രോഡക്റ്റ് എങ്ങനെ എനിക്ക് യൂസ്ഫുള്ളായി, ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഫേസിൽ ഒരിക്കലും ഇത്രയും വർഷം ഉണ്ടാകാത്ത രീതിയിൽ നിറയെ പിമ്പിൾസ് വന്നു. പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുരുക്കളായിട്ട് തന്നെ വന്നു. ആദ്യം ഞാൻ വെച്ചു മാസ്കിൻ അലർജിയാണ്. ഫസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവിടെ വലിയൊരു പിമ്പിൾ വന്നു, പിന്നെ ഇവിടെ സ്പ്രെഡായി, അങ്ങനെ കുറേ വന്നപ്പം ഒബ്വിയസ്ലി പിമ്പിൾസ് നമ്മുടെ ഫേസിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ മുഖത്ത് ഓൾറെഡി പിമ്പിൾസ് ഉണ്ടെന്ന് കാണും, അല്ലെ, കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇവർ വന്നിട്ട് അയ്യോ ഫേസ് മുഴുവൻ പിമ്പിൾസ് ആയോ, കെ പിയുടെ എന്തെങ്കിലും പരീക്ഷണം പരീക്ഷിച്ചിട്ട് ഇങ്ങനെ ആയോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ഞാൻ മനസ്സിൽ എന്നാ, ഞാൻ പൊതുവെ അങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നെഗറ്റീവ് സംസാരിക്കാറില്ല. പക്ഷേ ഞാനിപ്പോൾ മനസ്സ് വിചാരിച്ചു ഈ പിമ്പിൾസ് എൻ്റെ ഫേസിലല്ലേ ഇരിക്കുന്നത്, അത് എൻ്റെ ഒപ്പം നടക്കുന്നു, എൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരു സാധനത്തിന് മറ്റുള്ളവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പോസിറ്റീവ്ലി ഇപ്പം നമ്മൾ ഒരാളുടെ ഫേസ് നിറയെ പിമ്പിൾസ് കാണുമ്പോൾ പിമ്പിൾസ് ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അത് കാണുമ്പോൾ അറിയാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക, അത് പിന്നെയും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഓളികൾ വരാതിരിക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ള ആൾക്കാരുടെ ഫേസിൽ പിമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ അയ്യോ പിമ്പിൾസ് ആണോ, അയ്യോ ഓപ്പൺ പോർസ് ആണോ, അയ്യോ ബ്ലാക്ക് ഹെഡ്സ് ആണോ എന്ന് പറയാതെ അത് മാറ്റാനുള്ള ടിപ്സും കാര്യങ്ങൾ അല്ലെ പോസിറ്റീവായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക. ഓക്കെ, അവർ ടോപ്പിക് നമ്മുടെ പിമ്പിൾസിൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ പിമ്പിൾസ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മാസം കൊണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് നെറ്റിൽ കുത്തിയിരുന്ന് തപ്പിപ്പിടിച്ച് ഏറ്റവും നല്ല രീതിയിൽ റിവ്യൂസ് കണ്ട ഒരു പ്രോഡക്റ്റാണ്, ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഞാനത് ആമസോൺ, ഇവിടുത്തെ യു എയിലെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തത് മോർണിംഗ് മാത്രമാണ്. ഇവർ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്തത് മോർണിംഗ് മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓരോ ആഴ്ചയും ഇത് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, പിന്നെ പറഞ്ഞ ഫോർത്ത് വീക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫേസ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി കണ്ടു നോക്കാം പിമ്പിൾസ് എങ്ങനെ വേഗം മാറ്റി നല്ല ഫേസ് അടിപൊളിയാക്കാമെന്ന്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഇതൊക്കെ ഈ പ്രോഡക്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പിന്നെയും നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ഒന്നും ചെയ്യല്ലേ. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗട്ട് ക്ലീനിങ് ചെയ്യുക. ഗട്ട് ക്ലീനിങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമുക്ക് എനിമയൊക്കെ കിട്ടും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ, ഫാർമസി ചെന്ന് കഴിഞ്ഞാൽ അവർ തരും. നമ്മുടെ വയറ്റിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന വേസ്റ്റൊക്കെ ഈ ഒരു എനിമ വെക്കുമ്പോൾ എല്ലാം ഒന്ന് ഫ്ലഷ് ഔട്ട് ആക്കിയിട്ട് വയറ് നല്ല അടിപൊളിയായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റൂടെ ഫോളോ ചെയ്തിട്ട് ഈ പറയുന്ന ടിപ്സ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നും പെർഫെക്റ്റ് ആയിരിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കേട്ടോ. അപ്പോൾ ഇൻസൈഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട്സൈഡിനെ കാട്ടിലും. ഇൻസൈഡ് എന്താണോ പോകുന്നത് അതിൻ്റെ ഒരു മിറർ ഇമേജ് ആണ് നമ്മൾ ഔട്ട്സൈഡ് കാണുന്നത്. സോ ഈ പറഞ്ഞപോലെ ഗട്ടൊക്കെ ക്ലീൻ ചെയ്യാനുള്ള, വയറ്റിനകത്തൊക്കെ ഇച്ചിച്ചൊക്കെ ഉള്ള ആൾക്കാർ എല്ലാവരും കാണും. അപ്പം ഒരു ഗട്ട് ക്ലീനിങ് ഒക്കെ നടത്തിയതിന് ശേഷം ഹെൽത്തി ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മോർണിംഗ് മാത്രമാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. നൈറ്റും ഒക്കെ ഉള്ള ബാക്കി പിമ്പിൾസിൻ്റെ ടിപ്സ് ഞാൻ പയ്യെ പയ്യെ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ കാണുന്നതാണ്. ഇത് നമ്മുടെ ആദ്യത്തെ ആഴ്ചത്തെ പിമ്പിൾസ് ആണ്. അതായത് ഒരുപാട് പിമ്പിൾസ് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഹാ, ഐ ലവ് യു. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കേ, പിമ്പിൾസ് സെക്കൻഡ് വീക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട്. ഒരു പിമ്പിൾ അങ്ങ് വീർത്ത് പഴുത്തിരിപ്പുണ്ട്. അതിൻ്റെ മാർക്ക് എപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അതുപോലെ താടിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വീക്കിനെക്കാട്ടിലും പിമ്പിൾസ് ഒറ്റയടിക്ക് പോകത്തില്ല, ടൈം എടുക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് വീക്കിലത്തെ അപ്ഡേറ്റ്. ഇനി തേർഡ് വീക്ക് ആയപ്പോഴത്തേനും നോക്കിക്കേ, ഒരുപാട് കുറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടർ കിറ്റ്. അതായത് AHA BHA PHA 30 ഡേയ്സ് മിറക്കിൾ സ്റ്റാർട്ടർ കിറ്റാണ്. അപ്പോൾ ഇത് ടീ ട്രീ ഓയിലാണ്, ഇതിൻ്റെ റിയൽ എസൻസ് എന്ന് പറഞ്ഞത്. ഇത് 30 ദിവസത്തേക്ക്, അതായത് ഒരു മാസത്തേക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിറ്റാണ്. അപ്പം ഈ ഇതിൻ്റെ വലുതിനൊക്കെ നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ ആദ്യം ഇത് യൂസ് ചെയ്തിട്ട് ഇത് എഫക്റ്റീവ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇതിൻ്റെ വലിയൊരു കിറ്റ് വാങ്ങിച്ചാൽ മതിയായിരിക്കും. ബേസിക്കലി ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എല്ലാത്തരം സ്കിൻ ഇറിറ്റേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ാണ്. അതായത് ഒരു ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തേക്കുന്ന പോലെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഫുൾ കിറ്റായിട്ടാണ് വരുന്നത്. സോപ്പാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ദാ
നമുക്ക് ടോണർ ഉണ്ട്, സെറം ഉണ്ട്, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്. ഇവർ ടു ഡെയിലി രാവിലെയും രാത്രിയിലും യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വൺ ടൈം യൂസ് ചെയ്തിട്ടുള്ളൂ, അതായത് മോർണിംഗ് മാത്രം. നമുക്ക് ഇനി ഇതിൻ്റെ മെത്തേഡ് നോക്കാം. ആ ഇതിനകത്ത് അവർ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് പറയുന്നത് പോലെ തന്നെ സോപ്പ് നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തിട്ട് ആദ്യത്തെ ഒരു കഷ്ണം മാത്രം ഞാൻ പീസായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂം കഴുകുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ കഷ്ണം സോപ്പ് ഇരിക്കുന്നു, എന്നാൽ സോപ്പിൻ്റെ പാത്രത്തിൽ വലിയൊരു കഷ്ണം സോപ്പ് ഇരിക്കുന്നു. അപ്പോൾ ചേച്ചി നോക്കിയപ്പോൾ ആ പുതിയ സോപ്പ് ഇരിപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ചെറിയ കഷ്ണം ഓർത്ത് ചേച്ചി അതെടുത്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങളിത് വെക്കുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് വയ്ക്കുക. വീട്ടിലുള്ള വലിയവരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും ഒക്കെ പറയുക ഇത് വേണ്ടൊരു സാധനമാണ്, കാരണം ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയാണ്. അപ്പം ഇതെടുത്ത് കളയാതിരിക്കാൻ പ്രത്യേകം പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ ചൂട് വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ സോപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു മണവും ഇല്ല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സ്ലൈറ്റ്ലി എന്തോ ഒരു സ്മെല്ലുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് മണമൊന്നും ഇതിനില്ല. പക്ഷേ ഗുണം അടിപൊളിയാണ്. ഇത് ഒരുപാട് നേരം വയ്ക്കാൻ പറയുന്നില്ല, നമുക്കത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് കളയാം. നമ്മൾ ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും ആ സോപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ. നമ്മൾ ഫിൽറ്റർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ എന്നാൽ പോലും കണ്ടോ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ആ സോപ്പ് യൂസ് ചെയ്തപ്പോൾ തന്നെ അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ടോണറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോണർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ മിറക്കിൾ ടോണർ വരുന്നത് ഇതാണ്. അപ്പോൾ ഇവർ പറയുന്ന രീതി ഈ കോട്ടൺ തുണിക്കകത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. ഞാൻ യൂഷ്വലി കയ്യിലെടുത്തിട്ട് പാറ്റ് ചെയ്യാണോ ചെയ്യാറ്, പക്ഷേങ്കിലിപ്പം നിങ്ങൾക്കൊക്കെ കാണിച്ച് തരേണ്ടത് കൊണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഇടാൻ നിൽക്കേണ്ട, കാരണം ഈ ടോണറൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. ഇതൊരു ഒരു എന്താ 30 days മിറക്കിൾ കിറ്റാണ്. അപ്പോൾ ഒരുപാട് നാളത്തേക്കൊന്നും നമുക്കിത് തികയൂല, ഒരു മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ മോർണിംഗ് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇതിൻ്റെ അകത്ത് സാധനം കുറച്ചെങ്കിലുമൊക്കെ ഉള്ളത്. തീരാറായി. ഇതിന് ഒരു ടീ ട്രീ ഓയിലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്, ടീ ട്രീയുടെ ഓയിലിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. നമ്മളിപ്പോൾ ഫേസ് കഴുകിയിട്ട് പോലും ഫേസിലേക്ക് ചെയ്യണ്ടോ, പിമ്പിൾസ് ഒക്കെ ഉള്ള ഏരിയയിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചിരുന്നില്ല വലിയ പിമ്പിൾ, ആ വലിയ പിമ്പിളാണ് താണ്ടി ഈ കാണുന്നത്. ചെറുതായിട്ടുണ്ടല്ലോ അല്ലേ, മാസ്കിൻ്റെ അലർജി ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഫേസ് നിറയെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരു 2 minutes കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വൈപ്പ് ഓഫ് ചെയ്തിട്ട് സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മളുടെ എന്താണ് മിറക്കിൾ ടോണറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഇച്ചിരി എമൗണ്ടേ ഉള്ളൂ, ഒരു 30 days കിറ്റാണ് വരുന്നത്. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 seconds വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് സെറം അപ്ലൈ ചെയ്യാം. നമ്മളപ്പം ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്ന ടോണർ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കളയുക. ടോണർ വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അത് കഴിയുമ്പോൾ തന്നെ ഇതാ ഇതാണ് സെറം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ഇതിനെക്കാട്ടിലും വളരെ ക്വാണ്ടിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വാരി വലിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ ഫില്ലേഴ്സിലാണ് വരുന്നത്, അപ്പോൾ വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. എൻ്റെ ഇത് ഏകദേശം തീരാറായി. ഒരു ഗ്രീൻ കളറാണ് കണ്ടോ, ലൈറ്റ് ഗ്രീനാണ് വരുന്നത്. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഇത്രയും മതിയാവും. ഒരു ഗ്ലോയി ഫിനിഷ് വന്നില്ലേ, അതുപോലെ തന്നെ അപ്പുറത്തും വളരെ ഒരു ഒരു ഡ്രോപ്പിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ, ഒരുപാടിൻ്റെ ഒന്നും ആവശ്യത്തിനില്ല.
എന്ത് ചെയ്താലും എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തി കൂടെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള മോയ്സ്ചറൈസർ ആണ്. ഇതിനൊക്കെ ഒരു ടീ ട്രീ ഓയിലിൻ്റെ ഒരു ഒരു സ്മെല്ലാണ് ബേസിക്കലി വരുന്നത്. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, സോപ്പിന് ഒരു ഫ്രാഗ്രൻസും വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആലോചിക്കുക, ഇത് ഇതൊരു ഇത് ടീ ട്രീയുടെ തന്നെയാണ് കേട്ടോ, ടീ ട്രീയുടെ തന്നെ എസെൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇത് ഡെർമറ്റോളജിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള സംഭവം കൂടിയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കുട്ടി ഇതാണ്, അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ചെയ്ത് ഇത് വാരി വലിച്ച് തേക്കണ്ട, ഇത് വളരെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസിംഗ് ആണ്. മോയ്സ്ചറൈസിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം പരിപാടി കഴിയും. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തുമാത്രം സ്കിന്നിൽ ചേഞ്ചസ് വരുന്നുണ്ടെന്ന്, കണ്ടോ നല്ല വ്യത്യാസം വരുന്ന കണ്ടില്ലേ. അതാണ്, നമ്മൾ വെറുതെ ഒന്നും ഒരു കാര്യം നിങ്ങളുടെ അടുത്തൊന്നും പറയത്തില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇനി മോയ്സ്ചറൈസിംഗ് ക്രീം എടുത്തിട്ട് വരാം. എനിക്ക് അവിടെ പോയി എടുത്തിട്ട് വരണം, ഞാൻ അവിടെ പോയി എടുത്തിട്ട് വരാം കേട്ടോ. വെയിറ്റ്, അയ്യോ മോയ്സ്ചറൈസിംഗ് ക്രീം എടുക്കാൻ പോയി ഞാൻ തെറ്റിയിട്ട് ടോണർ എടുത്തോണ്ട് വന്നു. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പോയി എടുത്തിട്ട് വരാം. എന്ത് ചെയ്താൽ കൊള്ളാമല്ലേ, വെയിറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. യഥാർത്ഥ കക്ഷയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് മോയ്സ്ചറൈസിംഗ് ക്രീം. ഇതിനൊക്കെ ഇതിനകത്തൊക്കെ തന്നെ ഇപ്പോൾ AHA BHA PHA ആണ്, 30 days മിറക്കിൾ ക്രീമാണ്. ഓക്കെ, ഇതിനകത്തും ടീ ട്രീ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഇത് ഇതും ചെറിയൊരു ഇതാണ്, നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വെക്കുമ്പോൾ അറിയാൻ പറ്റില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഇതിൻ്റെ വലിയ വലിയ ട്യൂബ്സ് കിട്ടും. അത് അത്യാവശ്യം ഈ ഒരു ഫുൾ സെറ്റ് 30 days സെറ്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആണ്. അതാ ഇത്രയും മതിയാവും മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഇതാ ഇത്രയും കണ്ടോ, ഇതൊരു അത്യാവശ്യം ടീ ട്രീയുടെ തന്നെ എസൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു അത്യാവശ്യം ഓയിൽനെസ് ഇതിനൊക്കെ ഉണ്ട്. ഇത് പിമ്പിൾസ് ഉള്ളവർ മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ സ്കിന്നിൽ എന്ത് ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇതൊന്നും ഒരുപാട് തിരുമി പിടിപ്പിക്കേണ്ടതാ, ഇത്രയും മതി. ഇത് ഒരുപാട് ടിങ്ങിനിങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇത്രയും മതി. ഇനി കയ്യിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടാ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കണ്ടില്ലേ, മോർണിംഗ് റൊട്ടീനായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണിത്. ഞാൻ ഒരു 40 dirhams വാങ്ങിച്ചത് ആമസോണിൽ നിന്നും. ഓഫർ പ്രൈസ് ഒന്നും അല്ലായിരുന്നു, നോർമലി 40 dirhams തന്നെയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാർ, ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ ഗട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഗട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, നമ്മുടെ വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് എനിമയൊക്കെ വെച്ച് കളഞ്ഞതിന് ശേഷം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പം ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. പിന്നെ ഇവിടെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക്, നിങ്ങളെവിടെ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വരിക. ഇൻസ്റ്റാഗ്രാമിലും KP'z വേൾഡ് ഫോർ ട്രിക്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഈ രൂപം കാണാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുന്ന എന്താണ്, റീൽസ് വീഡിയോസ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഫോട്ടോസ്, സ്റ്റോറീസ് അതൊക്കെ ആയിരിക്കും, ഫോട്ടോസൊക്കെ ആയിരിക്കും കൂടുതലും. ഈ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂംസൊക്കെ ഇച്ചിരി വൃത്തിക്കും എനിക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരിക. ടിക്ടോക്കിൽ ഫോളോ ചെയ്യാമെന്നുള്ള ആൾക്കാർക്ക് ടിക്ടോക്കിൽ ഫോളോ ചെയ്യാം, നാട്ടിലെ ടിക്ടോക്ക് കിട്ടൂലല്ലോ. ഇവിടെ ഒന്നും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ ചാനൽ. Please do subscribe, follow us on DT Vlogs. Take care. Bye-bye. Stay safe.